നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കലകളുടെയും പുഴകളുടെയും നാടായ പൊന്നാനിയിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സിനെ വാർത്തെടുക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലേക്കുന്ന സ്ഥാപനമാണ് ബ്രില്യൻ ആ ബ്രില്യന്റിന്റെ ഈ വർഷത്തെ ഒരു പുൻമത്താണ് നമ്മളുടെ കൂടെയുള്ളത് ശബരിനാഥ് സോ ശബരിയുടെ കുറച്ച് വിശേഷങ്ങൾ നമുക്കിത് ചോദിച്ചറിയാം എത്രയാ എനിക്ക് അതിയായ സന്തോഷമുണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്ത പഠിത്തം അല്ലാതെ വേറൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല പഠിത്തം തന്നെ പിന്നെ ബിർലിയൊ എല്ലാം ക്ലിയർ ആയി ഇരുന്ന ഗൈഡൻസും എല്ലാം നന്നായിരുന്നു പിന്നെ ഡൗട്ട് ക്ലിയറൻസ് ആണെങ്കിലും എല്ലാം കൊള്ളാമായിരുന്നു പിന്നെ ഹോസ്റ്റൽ ഹോസ്റ്റൽ വാർഡൻ പറ്റി പറയുകയാണെങ്കിൽ ഹോസ്റ്റൽ വാർഡൻ ഞങ്ങളൊരു നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഇതേപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഞങ്ങളെ ടോർച്ചർ ചെയ്യും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം നല്ല നല്ലപോലെ അവസാനിച്ചു എല്ലാം എനിക്ക് സ്കോറ് സ്കോറിലെത്തിപ്പെടാൻ പറ്റിയതിൽ ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ് എല്ലാവരോടും എല്ലാവരോടും എന്നെ സപ്പോർട്ട് ചെയ്തു എല്ലാവരോടും ശബരിയുടെ ഞാൻ ടെൻത്ത് വരെ

എനിക്ക് ഈ ഒരു ഇഷ്ടം തോന്നി ഇവിടെ ഒരു ഡോക്ടർ ആണെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിച്ചതും അതിനുവേണ്ടി പ്രയത്നിക്കാൻ തുടങ്ങിയതും അതിനുശേഷമാണ് എന്തുകൊണ്ടാണ് മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വേറിട്ട് ബെർലിൻറ്റിനെ ചൂസ് ചെയ്യാനുള്ള കാരണം അതായത് റിസൾട്ട്സ് തന്നെയാണ് എന്നെ ഇവിടെ ആകർഷിച്ചത് എല്ലാ വർഷങ്ങളിലും കൊറവ് റിസൾട്ട് റിസൾട്ട് കുറഞ്ഞു വരുന്നതായിട്ട് ഞാൻ അതുവരെ കണ്ടിട്ടില്ല എപ്പോഴും റിസൾട്ട് കൂടി പോകുന്നതും മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ കാലം മാറുന്ന അനുസരിച്ച് റിസൾട്ടിന്റെ ബ്രില്യൻറിന്റെ ടീച്ചിങ് രീതികളും മാറുന്നുണ്ട് പിന്നെ മെന്ററിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് മെച്ച മെച്ചപ്പെട്ടിട്ടുണ്ട് അങ്ങനത്തെ പിന്നെ എന്റെ പാരൻസിനും ബ്രില്ല്യൻ ബ്രില്യൻറ്റ് ചേർക്കണം തന്നെയായിരുന്നു നല്ല ആഗ്രഹം അവരും ഇതേപോലെ പറഞ്ഞപ്പോൾ ഞാനും പിന്നെ ഒന്നും ഇതന്നെ തന്നെ തീരുമാനിക്കുകയായിരുന്നു പിന്നെ വേറൊന്നും നോക്കിയില്ല നിങ്ങളുടെ 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 മോഡൽ തന്നെ ആപ്സ് അതൊക്കെ എങ്ങനെയായിരുന്നു ശബരിയുടെ ഞാൻ ആ തുടക്കത്തിൽ ഞാൻ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇപ്പോ ഏതെങ്കിലും ഓഫ് ലൈൻ ക്ലാസ് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് കാണാൻ വേണ്ടി മാത്രം ഞാൻ ആപ്പ് ഉപയോഗിച്ചായിരുന്നു പിന്നെ മോഡൽസ് കഴിഞ്ഞ് ഒരു അവസാന ഒരു മാസമായപ്പോഴത്തേക്കുമാണ് ഞാൻ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഒക്കെ സോൾവ് ചെയ്യാൻ തുടങ്ങിയത് അത് ഒരുപാട് സോൾവ് ചെയ്ത് ഏകദേശം അതേ പാറ്റേണിൽ തന്നെയാണ് പേപ്പറും വന്നത് അവസാന എനിക്ക് അവസാനത്തെ മോഡൽസിലൊക്കെ കിട്ടിയ കിട്ടിയിരുന്ന ഏകദേശം റേഞ്ചിൽ തന്നെയാണ് സ്കോർ വരും ആ അപ്പം നമുക്കിപ്പോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മൂന്ന് സബ്ജക്റ്റ് ആണല്ലോ ഉള്ളത് അപ്പം ഇതിൽ ഇതിലേതായിരുന്നു ഫേവറേറ്റ് സബ്ജക്ട് അതേപോലെ തന്നെ ഇത് പഠിക്കാൻ എടുക്കുന്ന ഇപ്പം ചില ചില എക്സാം നമ്മളിപ്പം ആദ്യം തൊട്ട് അവസാനം വരെ ഒരേ ഒരു പ്രോഗ്രസ് ആയിരിക്കത്തില്ല ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആകും ഇടയ്ക്ക് നമ്മൾക്ക് മാർക്ക് കുറയും അപ്പൊ നമുക്ക് ഡൗട്ട് ഉണ്ടാകും ഈ സമയങ്ങളൊക്കെ ഓവർകം ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു സ്കോറിലേക്ക് എത്തിപ്പെടാനുള്ള ഈ ജേണി എങ്ങനെയായിരുന്നു എനിക്ക് സബ്ജക്റ്റ് എന്ന് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രഫറൻസ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ ചിലപ്പോൾ ഇന്ന സബ്ജെക്ടിൽ മാർക്ക് കൂടും ചില അപ്പോ മറ്റേതില് നല്ല മാർക്ക് കുറയും അങ്ങനെ അങ്ങനെ ആയിട്ട് നിന്നിരുന്നു പിന്നെ അവസാനത്തെ ഇപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയാ വീക്കായിട്ടുള്ള സബ്ജെക്റ്റിനെല്ലാം നമ്മൾ ഓവർകം ചെയ്ത് അതിന് അതിൽ കുറച്ചുകൂടി സമയം നമ്മൾ സ്പെൻഡ് ചെയ്ത് കൊണ്ടു ഇപ്പോ ഈ ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റിയത് പിന്നെ എനിക്ക് ഇതേപോലെ എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിന്നായിരുന്നു അപ്പൊ ഹോം സിക്നെസ് ഉണ്ടായിരുന്നു ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം ചേർന്ന സമയത്തേക്ക് പിന്നെ നമുക്ക് അവിടെ പുതിയ ഫ്രണ്ട്സായി അങ്ങനെ 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 അവരുടെ കൂടെ അങ്ങനെ കൂടി ആ ഒരു ഫ്ലോയിൽ ബ്രില്ന്റിന്റെ ആ പാറ്റേണ് കറക്റ്റായി ഫോളോ ചെയ്ത് ആ ഫ്ലോയിൽ അങ്ങ് പോയി പിന്നെ ഇതേപോലെ വേറെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടൊന്നുമില്ല ആദ്യത്തെ രണ്ടാഴ്ച മാത്രമാണ് ഹോം സിക്നെസ് ഉണ്ടായി പിന്നെ അതെല്ലാം ശരിയായി പിന്നെ ഈ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങള് ഫ്രണ്ട്സ് അങ്ങോട്ടും കൂടി ഫ്രണ്ട്സ് ഹോസ്റ്റൽ ഹോസ്റ്റലിലുള്ളവരും ക്ലാസ്സിലുള്ളവരും എല്ലാവരും ഞങ്ങൾ അങ്ങനെ സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്ത് വരുവായിരുന്നു ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാളെ മാത്രം പ്രശ്നമല്ല ഞങ്ങളുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് വർക്ക്ഔട്ട് ചെയ്ത് ശരിയാക്കുമായിരുന്നു അതുപോലെ തന്നെ പിന്നെ എന്നെ അവര് കൊറേ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്

ഹോസ്റ്റൽ വാർഡനും ഹോസ്റ്റൽ വാർഡൻ ക്ലാസ് ടീച്ചേഴ്സ് പിന്നെ ഡയറക്ടേഴ്സ് കോർഡിനേറ്റേഴ്സ് ജസ്റ്റിസ് സാറും ഡയറക്ട് ജോർജ് സാറും ജോർജ് സാറിന്റെ എല്ലാ സ്പീച്ചും ഞാൻ കേൾക്കാറുണ്ടായിരുന്നു എന്താ പറയുക എല്ലാം നന്നായിട്ട് യൂസ്ഫുൾ ആയി നന്നായിട്ട് മോട്ടിവേറ്റും ചെയ്തിട്ടുണ്ട് അതൊക്കെ ജസ്റ്റിസ് സാറും ഇതേപോലെ തന്നെയാണ് എല്ലാവരും നന്നായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോഴും ഒരു ഡോക്ടർ ആവാന്നുള്ള സ്വപ്നം കാണുന്നതിനോടൊപ്പം അത് പഠിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറും കൂടെ എപ്പോഴും സ്വപ്നം കാണും അപ്പം ഏതൊരു ക്യാമ്പസിൽ പഠിക്കാനായിട്ടാണ് ശബരിക്ക് ഇപ്പൊ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ആഗ്രഹം എനിക്കിപ്പോ ഞാന് ഇവിടെ ബ്രില്ന്റിൽ പഠിക്കുമ്പോ തന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ കോളേജായിരുന്നു ഇപ്പോ അവിടെ അവിടത്തേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഒരു എനിക്ക് ഉണ്ടെന്നാണ് ഉണ്ട്

പിന്നെ അവസാനത്തെ അവസാനത്തെ മോഡൽസിലൊക്കെ നല്ലോണം ശ്രദ്ധിക്കേണ്ടത് മോഡൽ എക്സാം ആവുമ്പോഴത്തേക്കും നമുക്ക് പഠിക്കാൻ കുറേ സമയം കിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തീർക്കുക തീർക്കാനൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ സമയം കിട്ടും അതൊന്നും വേസ്റ്റ് ചെയ്യാതിരിക്കുക അതുപോലെ വെറുതെ ടെൻഷൻ അടിച്ചിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല എല്ലാം ശരിയാവും ശബരി ആഗ്രഹിക്കുന്ന പോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ അതേപോലെ ബാക്കിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് എല്ലാവിധ ആശംസകളും ഭാവുകൾ എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക